സഭയുടെ സഭാവാർത്തകളിലേക്ക് സ്വാഗതം. ഫ്രാൻസിസ് മാർപ്പാപ്പ തെരഞ്ഞെടുത്ത 13 കർദിനാൾമാരിൽ 2 പേർ ഏഷ്യയുടെ അതിർത്തികളിൽ നിന്ന്. തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യമായ ബ്രൂണേയുടെ അപ്പസ്തോലിക വികാരി ബിഷപ്പ് കൊർണേലിയൂസ്, ഫിലിപ്പീൻസിലെ കബീസ് അതിരൂപത അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് ഹൊസെ ഫുവേർത്തെ അദിയുങ്കളെയുമാണ് ഫ്രാൻസിസ് പാപ്പ തെരഞ്ഞെടുത്ത 13 കർദിനാൾമാരിൽ ഏഷ്യക്കാരായ 2 പേർ. നവംബർ 28 വത്തിക്കാനിൽ ചേരുന്ന കർദിനാൾ സംഘത്തിന്റെ അധ്യക്ഷ വഹിക്കുന്ന കൂട്ടായ്മയിൽ ഈ 2 ഏഷ്യൻ വംശജരെയും വിവിധ രാജ്യക്കാരായ മറ്റു 11 പേരെയും പാപ്പ കർദിനാൾ സ്ഥാനത്തേക്ക് വാഴ്ത്തി. ജലം ഒരു പൊതു നന്മയെന്ന് വിസ്മരിക്കരുതെന്ന് പാപ്പ. ഇറ്റലിയിൽ കൃതജ്ഞതാ ദിനം ആചരിക്കപ്പെട്ടതിന്റെ തിങ്കളാഴ്ചത്തെ ത്രികാല ജപ സന്ദേശത്തിൽ മാർപ്പാപ്പ അനുസ്മരിച്ചു. ജലം ഭൂമിയുടെ അനുഗ്രഹം എന്ന പ്രമേയം ഈ ദിനാചരണം സ്വീകരിക്കുന്നതിനെ കുറിച്ച് സൂചിപ്പിച്ച പാപ്പ, വെള്ളം കൃഷിക്ക് എന്ന പോലെ തന്നെ ജീവനെ സംബന്ധിച്ചും സുപ്രധാനമാണെന്ന് പ്രസ്താവിക്കുകയും കാർഷിക ലോകത്തിന്റെ പ്രത്യേകിച്ച് ചെറുകിട കർഷകരുടെ ചാര് താൻ ഉണ്ടെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു. ഫ്രത്തലി തൂത്തിയുടെ മലയാള പരിഭാഷ പ്രകാശനം ചെയ്തു. സാഹോദര്യവും സാമൂഹിക സൗഹൃദവും ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പുതിയ ചാക്രിക ലേഖനം ഫ്രത്തലി തൂത്തിയുടെ മലയാള പരിഭാഷ സീറോ മലങ്കര മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ ബെസേലിയസ് ക്ലീമിസ് കത്തോലിക്ക ബാബ പ്രകാശനം ചെയ്തു. പുസ്തകത്തിൻ്റെ ആദ്യ കോപ്പി അൽമായ പ്രതിനിധി ജോൺ വിനേഷ്യസ് ഏറ്റുവാങ്ങി. കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക മുഖപത്രമായ ഒസർവത്തോരെ റൊമാനയുടെ ഏഷ്യയിലെ പ്രസാധകരായ കാർമൽ ഇന്റർനാഷണൽ പബ്ലിഷിംഗ് ഹൗസാണ് പരിഭാഷ നടത്തിയത്. ആഫ്രിക്കയിലെ 2 വർഷത്തെ അടിമത്തത്തിന് ശേഷം മോചിതനായ മിഷണറി വൈദികന്റെ കരങ്ങൾ ചുംബിച്ച് മാർപ്പാപ്പ. 2018 നൈജീരിയയിലെ ഇടവകയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോവുകയും 2 വർഷങ്ങൾക്ക് ശേഷം മാലിയിൽ നിന്ന് മോചിതനാവുകയും ചെയ്ത ഇറ്റാലിയൻ കത്തോലിക്ക മിഷണറി വൈദികൻ ഫാദർ പിയർ ലൂയിജി മക്കല്ലിയുടെ കരങ്ങൾ ചുംബിച്ച് മാർപ്പാപ്പ. ഫ്രാൻസിസ് മാർപ്പാപ്പയുമായി ഫാദർ മക്കല്ലി കൂടിക്കാഴ്ച നടത്തുമ്പോൾ പാപ്പ അദ്ദേഹത്തിന്റെ കരങ്ങൾ ചുംബിച്ച് ബഹുമാനിച്ചു. ഗുജറാത്തി എഴുത്തുകാരനായ സ്പാനിഷ് ജെസൂട്ട് വൈദികന്റെ നിര്യാണത്തിൽ അനുശോചിച്ച് പ്രധാനമന്ത്രി. സ്പെയിൻ സ്വദേശിയായ പ്രമുഖ ഗുജറാത്തി എഴുത്തുകാരൻ ഫാദർ കാർലോസ് ഗോൺസാലസ് വാലസ് അന്തരിച്ചു. സ്പെയിനിലായിരുന്നു അന്ത്യം. 95 വയസ്സുള്ള അദ്ദേഹം ഒരു ഗുജറാത്തിക്കാരനായി ജീവിച്ചു. ഇക്കാലയളവിൽ 78 പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഫാദർ വാലിസിന്റെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രമുഖ കോൺഗ്രസ് നേതാവ് അഹമ്മദ് പട്ടേലും അനുശോചനം അറിയിച്ചു. അർജന്റീനയിൽ ദേവാലയത്തിനു നേരെ കലാപകാരികളുടെ ആക്രമണം, ദിവ്യകാരനെ നശിപ്പിച്ചു. അർജന്റീനയിലെ ദേവാലയത്തിനു നേരെ ഒരു കൂട്ടം കലാപകാരികൾ നടത്തിയ ആക്രമണത്തിൽ വൈദികനെ മർദ്ദിക്കുകയും ദിവ്യകാരുണ്യത്തെ അധിക്ഷേപിക്കുകയും ദേവാലയത്തിനുള്ളിലെ വസ്തുവകകൾ നശിപ്പിക്കുകയും ചെയ്തു. വെള്ളിയാഴ്ച നടന്ന സംഭവത്തിൽ 5 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. അതിർത്തിക്കടുത്തുള്ള അർജന്റീനയുടെ പാറ്റഗോണിയ മേഖലയിലെ എൽ ബോൾസൺ പട്ടണത്തിൽ സ്ഥിതി ചെയ്യുന്ന അവർ ലേഡി ഓഫ് ലുജാൻ ഇടവകയിലാണ് സംഭവം നടന്നത്. മൊസാംബിക്കിൽ ഇസ്ലാമിക തീവ്രവാദികൾ 50 ക്രൈസ്തവരെ കഴുത്തറുക്കും. മൊസാംബിക്കിന്റെ വടക്ക് സംസ്ഥാനത്ത് ഇസ്ലാമിക തീവ്രവാദികൾ 50 പേരെ കഴുത്തറത്ത് കൊന്നതായി BBC റിപ്പോർട്ട് ചെയ്തു. ഒരു ഫുട്ബോൾ മൈതാനത്തായിരുന്നു വധശിക്ഷ നടപ്പാക്കി. വ്യാജ മതനിന്ദ ആരോപണം. പാകിസ്ഥാനിൽ ക്രൈസ്തവരായ അമ്മയെയും മകനെയും കൊലപ്പെടുത്തി. പാകിസ്ഥാനിൽ മതനിന്ദ നടത്തിയെന്ന് ആരോപിച്ചുകൊണ്ട് ഒരു കൂട്ടം തീവ്ര ഇസ്ലാമിക വിശ്വാസികൾ ക്രൈസ്തവരായ അമ്മയെയും മകനെയും കൊലപ്പെടുത്തിയതായി റിപ്പോർട്ട്. തിങ്കളാഴ്ച പാക് അധീന പഞ്ചാബിൽ ഗുജറൻവാലയിലെ കാതോർ കലാൻ ഗ്രാമത്തിലാണ് സംഭവം നടന്നത്. യാസ്മിൻ എന്ന ക്രൈസ്തവ സ്ത്രീയെയും മകൻ ഉസ്മാൻ മസിഹിനെയും സ്ത്രീകൾ അതിക്രൂരമായി കൊലപ്പെടുത്തിയത്. ഫാദർ സ്റ്റാൻ സ്വാമിയുടെ മോചനം വൈദ്യുതിച്ച് CBCI മാവോയിസ്റ്റ് ബന്ധം ആരോപിച്ച് ദേശീയ അന്വേഷണ ഏജൻസി അറസ്റ്റ് ചെയ്ത ഫാദർ സ്റ്റാൻ സ്വാമിയുടെ മോചനം വൈകുന്നതിൽ CBCI ഓഫീസ് ഫോർ ഡയലോഗ് ആൻഡ് ഡെസ്ക് ഫോർ എക്യൂമിനിസം ചെയർമാൻ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം പ്രതിഷേധം അറിയിച്ചു. ഫാദർ സ്റ്റാൻ സ്വാമിയുടെ ആരോഗ്യനില വളരെ മോശമാണെന്നും
വയോധികനായ ഈ വൈദികനോട് കാട്ടുന്ന നിഷേധാത്മക നിലപാടിൽ മാറ്റം വരുത്തി എത്രയും വേഗം ജയിൽ മോചിതനാക്കാനുള്ള നടപടികൾക്കായി ഇടപെടണമെന്നും ആവശ്യപ്പെട്ട് മാർ ജോസഫ് പെരുന്തോട്ടം രാഷ്ട്രപതിക്കും ഉപരാഷ്ട്രപതിക്കും ഇമെയിൽ സന്ദേശം അയച്ചു. അമലോത്ഭവയുടെ വാർത്തകൾ അവസാനിച്ചു. ദൈവത്തിന് സ്തുതി.